സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1882 സാങ്തൂസ് ജാനുവാരിയൂസ് വിശുദ്ധ ജനുവരി എന്ന പേരിൽ തന്റെ ഡയറി കുറിപ്പിൽ ഫ്രെഡറിക് നീഷെ കുറിച്ചുവെച്ച ഒരു പുതുവത്സര പ്രതിജ്ഞയുണ്ട്, ന്യൂ ഇയർ റെസല്യൂഷൻ. അദ്ദേഹം പറയുകയാണ്, ഇക്കുറി പുതുവത്സരത്തിന് എന്ത് തീരുമാനം എടുക്കണം എന്നതിനെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ കൂടി പോയ ആദ്യ കാര്യം തന്നെ കുറിക്കട്ടെ, അമോർ ഫാത്തി. ഇനി മുതൽ അതായിരിക്കും എന്റെ ജീവിത പ്രണയം. ലക്ഷണം കെട്ടവയുടെ നേരെ ഞാൻ മേലിൽ കലഹിക്കാൻ പോകില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയുമില്ല, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ പോലും. അങ്ങനെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക എന്നതായിരിക്കും എന്റെ ജീവിതത്തിന്റെ ആകെ നിഷേധഭാവം. ചുരുക്കി പറഞ്ഞാൽ, ഇനി മുതൽ സമ്മതങ്ങൾ മാത്രം പറയുന്നവനായി ഞാൻ മാറുന്നു. പുരാതന സ്റ്റോയിക് ചിന്തകരുടെ ഒരു ജീവിത നിഷ്ഠയാണ് അമോർഫാത്തി, വിധിയെ, ജീവിത സാഹചര്യങ്ങളെ സ്നേഹിക്കുക എന്നർത്ഥം. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ അവസ്ഥകളെയും അഭിമുഖീകരിക്കാനോ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്തവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മാനുഷികമായ നമ്മുടെ വീഴ്ചകളെയും മറ്റും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെയും കാര്യത്തിൽ നമുക്ക് ഈ ഒരു അസഹിഷ്ണുത പ്രകടമാകുന്നുണ്ട്. മാനുഷികമായ പരിമിതികൾ നമുക്ക് വലിയ ഞെരുക്കങ്ങളായി മാറുകയാണ്. ഓരോ പുതുവർഷ പിറവിയിലും നമ്മൾ ആടിത്തിമിർക്കുന്നത് ഇങ്ങനെ നമ്മളോട് തന്നെയുള്ള പ്രതിഷേധ നൃത്തങ്ങളാണെന്ന് തോന്നും. ഇന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് അതേ ജീവിത സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തെ നമ്മൾ കാണും. ക്രിസ്മസിന് നമ്മൾ ധ്യാനിച്ച കാര്യം തന്നെയാണിത്. മനുഷ്യനോടുള്ള ആനന്ദ സ്നേഹത്താൽ മനുഷ്യനോട് യെസ് പറഞ്ഞ ഒരു ദൈവം. മാത്രമല്ല, ദൈവത്തോട് ഏറ്റവും സുന്ദരമായി യെസ് പറഞ്ഞ പരിശുദ്ധ മറിയത്തെ നമ്മൾ ഇന്ന് കാണും. ഈ ഒരു സമന്വയത്തിൽ ഏറ്റവും സുന്ദരമായൊരു കാര്യം നിറവേറുകയാണ്. ഇന്ന് ഗലാത്യർ 4:6 പറയുന്നത് പോലെ, കാലത്തിൻ്റെ സമ്പൂർണതയിൽ ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന്. ഇന്ന് ആ സ്ത്രീയുടെ തിരുനാളാണ്, ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റേത്. ക്രിസ്തു ഒരു അണുവിട പോലും വ്യത്യാസമില്ലാതെ ഒരാളിൽ ദൈവവും മനുഷ്യനുമാണ് എന്ന സുന്ദരമായ വിസ്മയത്തിൻ്റെ സത്യത്തിൻ്റെ ആഘോഷം തന്നെയാണ് ചരിത്രപരമായിട്ടും സത്താപരമായിട്ടും ഈ തിരുനാൾ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ, ക്രോണോസിൻ്റെ പൂർണ്ണതയിൽ എന്നാണ് അക്ഷരാർത്ഥം. അതായത്, നമ്മുടെ കാലക്രമങ്ങൾ ഫ്രീസ് ചെയ്തു പോയി കഴിഞ്ഞാൽ, നിശ്ചലമായി പോയി കഴിഞ്ഞാൽ, പിന്നെ ദൈവത്തിൻ്റെ ഒരു കാലക്രമമാണ് കൈറോസ് ഉടലെടുക്കുന്നത്. കാലക്രമങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. എന്നാൽ ദൈവം ഈ കാലക്രമത്തെ മരവിപ്പിച്ചുകൊണ്ട് തൻ്റെ കാലക്രമത്തെ പുനഃസ്ഥാപിക്കുകയാണ്. നമുക്കായി ഏതറ്റം വരെയും കാത്തിരിക്കാൻ തയ്യാറായ ദൈവം നമ്മൾ വരുവോളം നമ്മുടെ സമയം അതാണ് അവൻ്റെ സമയക്രമം. നമ്മുടെ 1000 ദിനങ്ങൾ അവന് ഒരു നിമിഷം പോലെയാകുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം ഇത് തന്നെയാണ്. നമ്മൾ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ആ സമയം എത്ര വലുതാണെങ്കിലും ദൈവം അത് നിസ്സാരമായി തന്നെ കാണുന്നു, സ്നേഹത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പുതുവർഷങ്ങൾ കാർണിവലിൻ്റെ ആഘോഷങ്ങളാണ് പൊതുവെ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മാംസളമായ ആഘോഷമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മാംസത്തിൻ്റെ ഞെരിപൊരികൾ തുള്ളിത്തീർക്കുന്ന ആഘോഷങ്ങളാണ് പലതും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളും ഒരു കാർണിവൽ തന്നെയാണ്. വചനം മാംസമായതിൻ്റെ അത്യുന്നതമായ ആഘോഷം. മാത്രമല്ല, അത് മാംസം അണിഞ്ഞ മനുഷ്യരായ നമ്മെ എങ്ങനെ സ്പർശിക്കുന്നു എന്നതിൻ്റെ സ്നേഹപ്രകമ്പനവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സഭാപിതാവായ തീർത്തുല്യൻ എത്ര മഹത്തരമായിട്ടാണ് മനുഷ്യാവതാരത്തിൻ്റെ ഈ പച്ചയായ മാംസബദ്ധതയെ വരച്ചിട്ടത്. ക്രിസ്തുവിൻ്റെ മാംസം എന്ന തൻ്റെ കൃതിയിൽ, ദ കാർനെ ക്രിസ്തി, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഗർഭാവസ്ഥയെക്കുറിച്ച്, അവളിലുണ്ടാകുന്ന ശാരീരിക വ്യതിയാനങ്ങളെക്കുറിച്ച് പോലും ഇദ്ദേഹം സുന്ദരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഫിസിയോളജി, അത്ര നേർക്കുനേർ അനുഭവമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ക്രിസ്തു മനുഷ്യനായി അഭിനയിച്ചു വന്നതല്ല, പ്രച്ഛന്നനായതുമല്ല. അവൻ തനി ദൈവവും തനി മനുഷ്യനുമായിരുന്നു. പാപം ഒഴികെ എല്ലാറ്റിലും നമുക്ക് സദൃശനായി നിലനിന്നുകൊണ്ട് തന്നെ. നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസുകളിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസ പ്രമാണം ഇത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ടത്രേ. മൂലകൃതിയായ ഗ്രീക്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്ന് എക്, കന്യകാമറിയത്തിൽ നിന്ന് എക്, ജാതനായി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് മനുഷ്യനും ദൈവത്തിനും ഒരേ താളപ്പെരുപ്പ് കൈവരികയാണ് അവിടെ. ഇന്ന് ശ്രീഹ പറഞ്ഞതും അതുതന്നെയാണ്. സ്ത്രീയിലൂടെ ജനിച്ചുവെന്നല്ല, സ്ത്രീയിൽ നിന്ന് ജനിച്ചുവെന്ന്. എക് ഗുന്നായിക്കോസ്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പേര് പോലും എടുത്തു പറയാത്ത ഈ വചനഭാഗം യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യയെക്കുറിച്ച് സഭ മനസ്സിലാക്കിയിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ എല്ലാത്തിൻ്റെയും ഏറ്റവും ഘനസാന്ദ്രമായ ചുരുക്കെഴുത്താണത്രേ. ദ ഡെൻസസ്റ്റ് സമ്മറി. എന്നെ രക്ഷിക്കാൻ ദൈവം ഒരു താൽക്കാലിക ഉപായം, ദേവൂസ് എക്സ് മക്കീന, അല്ല പ്രയോഗിച്ചത്. ഒരു ഉന്നത ദൈവദൂതനെയും അല്ല അയച്ചത്. അവൻ തന്നെ തന്നെയാണ് വന്നത്. അതും എൻ്റെ ശരീരം അണിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരഭാഷയുമായിട്ട്. എന്റെ മാനുഷിക സ്ഥിതികളെ അത്രമേൽ സ്നേഹിച്ച ദൈവം അമോർ ഫാത്തി.
ഡയറി.